നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരും മുറിയിൽ വരാറുണ്ട്, ഫോട്ടോയ്ക്ക് മുന്നില് വിളക്ക് വെക്കാറുമുണ്ട്. ഇവിടെ ഒരാള് വരുന്നത് ഈ വീട്ടിൽ ആരും അറിയുന്നില്ല. അതാരായിരിക്കും? നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന് വേണ്ടി, നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന അവിടെയുള്ള ബന്ധുജനങ്ങൾക്ക് വേണ്ടി എന്നെ കണ്ടില്ലെന്ന് കരുതി നിങ്ങൾ മടങ്ങിപ്പോകണം. ലച്ചു അതിവിടെ തന്നെ നട്ടു, അത് നന്നായി. ഇതെന്താ പെട്ടെന്ന് വാട്ടൊക്കെ മാറിയല്ലോ. അച്ഛന്റെ ഓർമ്മയ്ക്ക് ഇതിവിടെ തന്നെ വളർന്ന പൂവിട്ട് എനിക്ക് കാണണം. വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ ഈ ചെടി ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന് കൊടുത്തതാ. ആ ഫ്രണ്ടിന്റെ വീട്ടിൽ ഞാൻ പോയപ്പോ അതിന്റെ എത്രയോ തലമുറകൾ കഴിഞ്ഞ ഈ ഒരു ചെടി എനിക്ക് തന്നു. അച്ഛൻ കൊടുത്തത് മകന് തിരിച്ചു കിട്ടി. സഞ്ജു ആണ് ഇതിവിടെ നട്ടത്? അല്ല, നിന്റെ അനിയത്തി. നമ്മൾ അമ്മൂനെ അന്വേഷിക്കുന്ന സമയത്താ ഇത് കിട്ടിയത്. ഞാനിത് റൂമിൽ വെച്ച് മറന്നു. എനിക്ക് ചായ തരാൻ വന്നപ്പോഴാ അമ്മൂത് കാണുന്നത്. രക്ഷപ്പെടില്ലെന്ന് കരുതിയതാ ഞാൻ. ഇല വിടർന്നു നിൽക്കുന്ന കണ്ടില്ലേ? എന്റെ അനിയത്തി സ്പർശിച്ച ചെടി പോലും ജീവനിടുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഭാഗ്യം കൂട്ടിനുള്ളവളാ അമ്മു. മനസ്സിലായി. അമ്മു ഭാഗ്യമാണോന്നൊന്നും എനിക്കറിയില്ല. അവള് പോയപ്പോ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെ കമ്പനിയിലും പല ഇഷ്യൂസും ഉണ്ടായി. എന്റെ അഭാവത്തിൽ സംഭവിച്ച പ്രതീക്ഷിച്ച ഫണ്ട് എത്തിയില്ല. അതിനിടയില് ഗൗതം എന്നൊരു സ്റ്റാഫ് പ്രായമുള്ളൊരു തൊഴിലാളിയെ കൈവച്ചു. കാര്യങ്ങളൊരു സ്ട്രൈക്കിന്റെ തലത്തിലെത്തി നിൽക്ക. അവള് തിരിച്ചു വന്നപ്പോ വീട്ടിലുള്ള മാറ്റം കമ്പനിയിലുണ്ടോ? അകത്തുണ്ടായിരുന്നയാള് പോയി കാണും. അതാ മുറി പൂട്ടിയിട്ടിരിക്കുന്നു. ദൈവമേ, ഇതിനകത്ത് ആരോ ഉണ്ട്. വാതിലകത്തൊന്ന് കുറ്റിയിട്ടിരിക്ക. അയ്യോ, ചുമക്കുന്നുണ്ടല്ലോ. വേണ്ട, അകത്ത് ആരാന്നറിയാതെ എനിക്കെന്ത് ചെയ്യണാവും? അകത്ത് അമ്മയാണോ? അമ്മ മുറിയിലുണ്ടോന്ന് പോയി നോക്കിട്ട് വരാം. Oh.
അമ്മ, അമ്മയായിരുന്നു അതിൻ്റെ ഉള്ളില്. അമ്മേ, അമ്മേ, അയ്യോ, അമ്മ ഇങ്ങ് വന്നേ. അമ്മ വാ, അമ്മേ, അമ്മേ, നിക്ക, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. അയ്യോ, അയ്യോ, അമ്മേ, ഇത് അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാ. അമ്മേ, ദാ ഇരിക്കുമ്പേ. ആ സമയത്ത് അവിടെ വന്നത് പറയാമോ? പകൽ നേരം പോലും ആരും ആ ഭാഗത്തേക്ക് പോകാറില്ല. പിന്നെ നീ എന്തിനാ റൂമിന്റെ മുന്നിൽ വന്നു? ഞാൻ ഉറങ്ങിയൊന്ന് നോക്കാൻ നീ എന്റെ റൂമിൽ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നോട് മറ്റെന്തെങ്കിലും പറഞ്ഞൊഴിയാൻ നീ നോക്കണ്ട. അത് അമ്മേ, സത്യം ഞാൻ പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.